എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണ സ്പെഷ്യലായിട്ടുള്ള ഒരു പായസമാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേമിയ പായസമാണ്. ഈ സേമിയ പായസം ഞാൻ ഉണ്ടാക്കുന്നത് തിന്നായിട്ടുള്ള വെർമിസെല്ലി ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ്, കട്ടി കൂടിയ വണ്ണമുള്ള വെർമിസെല്ലിയേക്കാളും ടേസ്റ്റ് കൂടുതൽ പായസം ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പാൽപ്പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ചായക്കൊക്കെ സാധാരണ പാൽപ്പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ പാൽപ്പൊടി വെച്ചിട്ടും നമുക്ക് ഈ പായസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പാൽപ്പൊടിയുടെ അളവൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പാൽ വെച്ചിട്ടുണ്ടാക്കുക. സെമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റർ വെർമിസെല്ലിയാണ്, പാക്കറ്റിൻ്റെ പുറത്ത് റോസ്റ്റർന്ന് ചെയ്തിട്ടുണ്ടാവും. ഒരു പാക്കറ്റ് 150 ഗ്രാം വെർമിസെല്ലിയാണ്, ഒത്തിരി ഫൈനായിട്ടുള്ള വെർമിസെല്ലിയാണ്. ഇനി ഇതിപ്പോൾ ഒത്തിരി നീളത്തിലാണ് ഇരിക്കുന്നത്, അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സേമിയ എല്ലാം ഞാൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ആ നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച വെർമിസെല്ലി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, 1-2 മിനിറ്റ്. അതിൻ്റെ കളറൊന്ന് മാറിപ്പോയത്, ആ നെയ്യും ആ വെർമിസെല്ലിയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി ഒന്ന് ചൂടാവണം ആ വെർമിസെല്ലി നല്ലതുപോലെ. പാല് 2.5 ലിറ്റർ, പഞ്ചസാര 250 ഗ്രാം ആദ്യം ചേർക്കണം. അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് 200 ഗ്രാം പഞ്ചസാര ആദ്യം ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ 300 ഗ്രാം പാൽപ്പൊടി എടുത്ത് 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം ആ കിട്ടുന്ന പാലിലേക്ക് 2.5 ലിറ്റർ വെള്ളം ചേർക്കണം. അപ്പോൾ അത് 2.5 ലിറ്റർ നമുക്ക് പാല് കിട്ടില്ല, പാൽപ്പൊടി കൊണ്ടുള്ള പാല് കിട്ടില്ല. ഇപ്പം നമ്മൾ ഫ്രഷ് മിൽക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ആ പാല് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, നമ്മൾക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല, പാലിൻ്റെ ഒരു വ്യത്യാസവും തോന്നുന്നില്ല, നല്ല ടേസ്റ്റായിട്ട് കിട്ടും പായസം. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. 1 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർക്കണം. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് തന്നെ വാങ്ങിക്കണം, അല്ലാത്തത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെള്ളം ചുവ പോലെ പായസത്തിനുണ്ടാവും. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ സേമിയ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടണം. പെട്ടെന്ന് ആ 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. കണ്ടൻസ് മിൽക്ക് കൊണ്ട് ചേർത്ത ശേഷം മധുരം വേണമെങ്കിൽ മാത്രം പിന്നീട് 50 ഗ്രാമോ 100 ഗ്രാമോ കൂടെ പഞ്ചസാര ചേർത്താൽ മാത്രം മതി. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പരിപ്പ് പായസത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പരിപ്പ് പായസമാണത്. പിന്നെ അതേപോലെ തന്നെ പാലയുടെ പായസമുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്ന പാലയുടെ പായസമാണ്. അപ്പോൾ ഈ സേമിയ പായസം ഉണ്ടാക്കുന്നത് അത്രയും ഈസിയാണ്, നമ്മൾ ആ പരിപ്പ് പായസം പാലയുടെ പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കാണണം. ഇപ്പോൾ ഞാൻ ഒരു ബൗളിൽ 2 ടീസ്പൂൺ ഏലക്കാ പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കാ പൊടിയിലേക്ക് കുറച്ച് പായസം എടുത്ത് ഒഴിക്കുക. 1 കാൽ കപ്പ് വല്ലതും പായസം എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട്
പായസത്തിലേക്ക് തിരിച്ചു ഒഴിക്കണം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഏലക്കപ്പൊടിയും അമ്മോളിട്ട് കഴിഞ്ഞാൽ പായസത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ പൊടി ചിലപ്പോൾ അങ്ങനെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു കട്ട കെട്ടി കിടക്കുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ സേമിയ പാലിലൊക്കെ കിടന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവ് ചെറുതായിട്ടൊക്കെ തിളച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി അധികം നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കുറുകി പോകാം. ഒത്തിരി കുറുകി പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ പായസം ഒത്തിരി അങ്ങ് കട്ട പോലെയാവും. അപ്പോൾ ഇപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് സ്പൂണും കൊണ്ട് കോരി കൊടുക്കാനുള്ള ഒരു പാകത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ നീത്തി ഓഫിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കുക, മധുരം അതേപോലെ തന്നെ ഏലക്കപ്പൊടിയോ നെയ്യോ ടേസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. ഒന്ന് തിളച്ച് നല്ലൊരു തിള വന്ന ശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. പായസം ചേർക്കാനുള്ള നട്ട്സും അതേപോലെ റേസിൻസ് എല്ലാം വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സും അതേപോലെ തന്നെ റേസിൻസും വറുത്തെടുക്കും. ഇപ്പോൾ വറുത്തെടുത്ത നട്ട്സും അതേപോലെ കിസ്മിസും ആ നെയ്യും ഫുള്ളും കൂടെ കൂട്ടിയിട്ട് നമുക്ക് സെമിയ പായസത്തിലേക്ക് ഒഴിക്കാം.